അള്ളാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു, അൽ യദുൽ ഉലിയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ, മേലെ നിൽക്കുന്ന കൈയാണ് താഴെ നിൽക്കുന്ന കൈയിനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാൾ നല്ലത്. എപ്പോഴും നമുക്ക് കൊടുക്കാൻ കഴിയണം, ദാനം ചെയ്യാം, വെറും വാങ്ങാൻ വേണ്ടി നടക്കരുത്. നമ്മൾ എത്രയോ റബീഉൽ അവ്വലിലും റമദാനിലും ഒക്കെ കിറ്റുകൾ കൊടുക്കുമല്ലോ അല്ലെ. ചിലപ്പോ ആകെ പ്രശ്നം ഉണ്ടാവുക, എന്റെ പേർക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടില്ലല്ലോ, എനിക്ക് പേർക്ക് കിട്ടിയ കിറ്റ് അത്ര വലിപ്പം പോരല്ലോ. നമ്മളെക്കാളും കഷ്ടപ്പെടുന്നവർ അപ്പുറത്തില്ലേ, അവർക്ക് കൊടുത്തേക്ക് എനിക്ക് വേണ്ട എന്ന് പറയുന്നിടത്ത് ആ ലിസ്റ്റിൽ എന്നെ വെച്ചിട്ടില്ലല്ലേ കാണിച്ച അടുത്ത പ്രാവശ്യം. അതാ നമ്മൾ പറയാം സുബ്ഹാനല്ലാഹ്, നമ്മളെ വീട്ടിൽ അരിയുണ്ട് സാധനങ്ങൾ, എന്നാലും വെറുതെ കിട്ടുന്നത് പോരട്ടെ. അങ്ങനെ ഒരു അസുഖം നമുക്ക് എവിടെയോ ബാധിച്ചിട്ടുണ്ട്, വെറുതെ കിട്ടുന്നിടത്ത് അങ്ങോട്ട് തിക്കി തിരക്കി, എനിക്ക് വേണ്ട എന്റെ കൂട്ടുകാർക്ക്, എനിക്ക് വേണ്ട എന്നെക്കാളും കഷ്ടപ്പെടുന്നവരെടുക്കട്ടെ എന്ന ഒരു മനസ്സുണ്ടെങ്കിൽ എത്ര റാഹത്തായിരുന്നു റബ്ബേ, എത്ര റാഹത്തായിരുന്നു. കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാളും ഖൈറ്. അൽ യദുൽ ഉലിയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. മഹാനായ സുഫിയാനു സൗരി തങ്ങൾ അന്തസ്സുള്ള ജോലി ചെയ്യുന്നു, നമ്മൾ ആലോചിക്കണം. ജോലിയില്ല കഷ്ടപ്പാടെന്ന് പറഞ്ഞ് നമ്മൾ നടക്കുമ്പോഴും നമ്മുടെ നാട്ടിലേക്ക് വരുന്ന പുറം സ്റ്റേറ്റുകാർക്ക് ഇവിടെ ജോലിയുണ്ട്, നമുക്ക് ആ ജോലിയില്ല. അതിനർത്ഥം എന്താ? ആ ചെയ്യുന്ന പണി നമുക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല, സ്റ്റാറ്റസ് അനുവദിക്കണില്ല. സുബ്ഹാനല്ലാഹ്, സ്റ്റാറ്റസ് ഒക്കെ നമ്മുടെ വാട്സപ്പിൽ വെച്ചിട്ടേ കൈക്കോട്ടെടുത്ത് ഇറങ്ങിക്കൂടെ, എത്ര ഹലാലായ ജോലിയാണ് നമുക്ക്, എത്ര ജോലികളുണ്ട്, എത്ര അന്തസ്സിൽ ജീവിക്കാം. എന്നിട്ട് വെറുതെ നമ്മൾ കറങ്ങി നടക്കുകയാണ്, ജോലിയില്ല എന്നും പറഞ്ഞ് ആകെ ടെൻഷൻ അടിച്ച് ഓടുകയാണ്. എത്രയോ ജോലി നമ്മുടെ കൺമുമ്പിലുണ്ട്. മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, നിങ്ങൾ ആരോടെങ്കിലും പിരിവിന് വരുന്നതിനേക്കാളും നല്ലത്, നിങ്ങൾ ആരോടെങ്കിലും കൈനീട്ടി ചോദിക്കുന്നതിനേക്കാൾ നല്ലത്, ഒരു മഹല്ലിലേക്ക് നിങ്ങൾ എഴുത്തുകൊടുത്ത് സഹായിക്കണേ എന്ന് സഹായം ചോദിക്കുന്നതിനേക്കാളും നല്ലത്, നിങ്ങളൊരു കയറെടുത്ത് എങ്ങാനും ദൂരെ കാടുകളിൽ ചെന്ന് തീ കത്തിക്കാൻ കഴിയുന്ന വിറകുകൾ കെട്ടായി കൊണ്ടുവന്ന് നിങ്ങളുടെ പുറത്ത് ചുമന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി വിറ്റ് ആ കാശ് കൊണ്ട് ജീവിക്കലാണ്, വിറകെങ്കിലും ചുമന്ന് ജീവിക്കലാണ് മറ്റുള്ളവരോട് യാചിക്കുന്നതിനേക്കാളും ഖൈർ. നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ കയറെടുക്കുകയും ഒരു കെട്ട് വിറക് കൊണ്ടുവരികയും അലാ ലഹിരിഹി സ്വന്തം ചുമലിൽ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചുമലിൽ ഭക്ഷണം ചുമന്നു കൊണ്ടുവന്നിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ചുമലിൽ ഭക്ഷണം ചുമന്നു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന് ഞാൻ വിശന്ന് 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 തളർന്നു നിൽക്കുന്ന സമയത്ത് എന്റെ അമ്മോഷനായ എന്റെ ഭാര്യ പിതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികത്ത് ഒന്നുമില്ലാത്ത നേരം, എന്റെ ഭാര്യ വീട്ടിൽ ഒന്നുമില്ല, എന്റെ വീട്ടിലും കഴിക്കാൻ ഒന്നുമില്ല, അങ്ങനെ അൻസ്വാരികളിൽപ്പെട്ട ഒരാളുടെ തോട്ടത്തിലെ വൃക്ഷങ്ങൾക്ക് ഈത്തപ്പനകൾക്ക് വെള്ളം നനച്ചു കൊടുക്കാൻ വേണ്ടി ഒരു കിണറ്റിൽ നിന്നും എന്റെ തോളിലും തലയിലും ബക്കറ്റ് നിറയെ വെള്ളമെടുത്തു കൊണ്ടുവന്ന് ഓരോ തവണ ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നാലും അതിന് ഒരു റൊട്ടി എന്ന വിധത്തിൽ, അതാണ് കൂലി, ഒരു റൊട്ടി, വലിയൊരു പ്ലാവ് നിറയെ വെള്ളം ചുമന്നു കൊണ്ടുപോയി കൊടുത്താൽ ഒരു റൊട്ടി, അങ്ങനെ 10 or 17 റൊട്ടി കിട്ടുമായിരുന്നു ഞാൻ അധ്വാനിച്ചിട്ട്. അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ അത് ആദ്യം കൊണ്ടുപോയി കൊടുക്കുന്നത് ലോകത്തിന്റെ ഗുരുവും എന്റെ റസൂലും എന്റെ ഭാര്യയുടെ പിതാവുമായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായിരുന്നു. അടീതങ്ങൾ വല്ലപ്പോഴും ചിന്തിച്ചോ, ഞാനൊരു ഹാഷിമിയല്ലേ, ഞാൻ ഖുറൈശി തറവാട്ടിൽ ജനിച്ച ആളല്ലേ, ഞാൻ മറ്റുള്ളവർക്ക് വെള്ളം കോരി കൊടുക്കേ, ഹലാലായ ജോലിയല്ലേ. നിങ്ങൾ ഓരോരുത്തരും വിറക് വെട്ടി ജീവിക്കലാണ്, അങ്ങനെ അത് വിറ്റ് ജീവിക്കലാണ്, അവന്റെ മുഖത്തിന്മേൽ വരുന്ന കറകളെ തടുക്കാൻ വേണ്ടി, പരലോകത്ത് വരുന്ന നാണക്കേടിന്റെ കലകളെ തടുക്കാൻ നല്ലത്.
ജനങ്ങളോട് കൈനീട്ടുന്നതിനേക്കാളും നല്ലത് അതാണ്. ചോദിക്കുമ്പോൾ ജനങ്ങൾ ചിലപ്പോൾ തന്നേക്കാം, ചിലപ്പോൾ തന്നില്ലായിരിക്കാം. അതിനേക്കാളൊക്കെ നല്ലത് അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന അധ്വാനമാണ്. അതുകൊണ്ടാണ് ഹബീബിന്റെ മുമ്പിൽ ഒരാൾ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അന ഫഖീർ, മിസ്കീനാണ് നബിയേ, ഞാൻ ഫഖീറാണ്, എന്റെ കയ്യിൽ പൈസയില്ല. തങ്ങൾ പറഞ്ഞു, നിന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങ് കൊണ്ടുവാ. അതെന്താ കൊണ്ടുവന്നറിയോ? ഒരു ജോഡി ചെരുപ്പ്. അതേ വീട്ടിലുള്ളൂ ഒരു ജോഡി ചെരുപ്പ്. നമ്മൾ കയ്യിൽ കാശില്ല എന്ന് പറയുന്ന ആളുടെ മിനിമം കയ്യിൽ മിനിമം 2000-ത്തിന്റെയോ 5000-ത്തിന്റെയോ 10000-ത്തിന്റെയോ ഫോണുണ്ട്. എന്നിട്ടപ്പൊ മിസ്കീനെന്ന് പറഞ്ഞ് നടക്കണത്? ഒരു ചെരുപ്പാണ് കൊണ്ടുവന്നത്, ഒരു ജോഡി ചെരുപ്പ്. നമ്മൾ ആലോചിക്കണം, അയാൾക്ക് അതേ ഉള്ളൂ. ആ ചെരുപ്പ് കൊണ്ടുവന്നപ്പോ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ ചെരുപ്പ് നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കുമോ? ആരെ ചെരുപ്പ് വാങ്ങാം? ഒരാൾ ഇട്ട ചെരുപ്പ് ആരെങ്കിലും വാങ്ങോ? പെരുന്നാക്കൊക്കെ പുതിയത് കണ്ടിട്ട് പോകണ്ട, ശരിയാണ്. പക്ഷെ വാങ്ങിക്കല്ല, പെരുന്നാക്ക് പോകുമ്പോ എല്ലാരും പഴയതിട്ടാ പോണത്. നല്ല പുതിയ കുപ്പായ എത്ര കളി ചെരുപ്പ് പഴയതിട്ടാ മതി. എന്തേ അത് ചിലപ്പോ കാണൂല പോരുമ്പോ ഒക്കെ പാകള് നോക്കിട്ട് പോവാണ്. ആദ്യം ഇറങ്ങണല്ലേ. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത റമദാനാണ് ആ കിട്ടിയത്. 27-ാമനൊക്കെ കരഞ്ഞിട്ടാണ് ഈ ചെരുപ്പ് അടിച്ചു മാറ്റി പോണത്. എന്തായിരിക്കും ആ നോമ്പിന്റെയൊക്കെ അവസ്ഥ? എന്നിട്ട് ഏതെങ്കിലും സാധുക്കള് എണീം തുണയില്ലാത്തവരെ ചെരുപ്പേറ്റ് നടക്ക. ആദ്യമായിട്ട് നിസ്കാരം തുടങ്ങി അപ്പം നിർത്തും. പെരുന്നാളോടുകൂടെ ഈ പരിപാടിക്ക് നമ്മളില്ല, എല്ലാ വക്തനും ചെരുപ്പ് വാങ്ങേണ്ടി വരും എന്നാണ് ആ സാധു വിചാരിക്കുക. ദയവ് ചെയ്ത് നമ്മളൊക്കെ ഒന്ന് ഒരല്പം, നമ്മളിൽ ചില ആളുകളാണ്, എല്ലാവരും അല്ല, ചില ആളുകൾ എവിടെയോ എവിടെയോ ഒരു ധാരണ പിശകിൽ ജീവിക്കുന്നുണ്ട്. ചെരുപ്പ് വാങ്ങിക്കുമോ, ആരെങ്കിലും വാങ്ങിക്കുമോ ഇയാളുടെ ചെരുപ്പ്? തങ്ങൾക്കറിയാമത് ആരും വാങ്ങിക്കൂല. പക്ഷേ സ്വഹാബികൾക്കറിയാം തങ്ങളാ ചോദിക്കുന്നത് അതിലെന്തെങ്കിലും ഒരു കഴമ്പുണ്ടാവും. അപ്പൊ അത് ഉപയോഗിക്കാനല്ലെങ്കിലും പൈസ ഉള്ള സ്വഹാബിമാർ വാങ്ങും. ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ, ആ ചെരുപ്പിന് ഞാൻ 2 വെള്ളി നാണയം നൽകാം, 2 ദിർഹം നൽകാം. ആ ചെരുപ്പിന് 1.5 ദിർഹം വിലല്ല, തങ്ങൾ പറഞ്ഞില്ലേ. അങ്ങനെയുള്ള ഒരു പരിപാടിയാണ്. തേനപ്പ് എന്റെ വീട്ടിലുണ്ടല്ലോ, അതല്ലല്ലോ, നമ്മുടെ ഒരു ദീനി പരിപാടിക്കാണ്, അതുകൊണ്ട് എന്തെങ്കിലും കിട്ടണം. എന്നാ പേര് 500-1000 തന്നിട്ട് ഞാൻ അത് വാങ്ങിക്കോളാം. അതൊരു ഹുർമത്താണ്. നമ്മൾ തേൻ ചെലവാക്കാനല്ലല്ലോ ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ആ ചെരുപ്പ് ചെലവാകലല്ല വിഷയം. 2 ദിർഹം കിട്ടി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുദ് ദിർഹമൻ ഇഷ്തരി ബിഹി ഫറസ് ഫഅസൻ വഹബലാ. ഒരു വെള്ളി നാണയം കൊണ്ട് നിങ്ങൾ ഒരു മഴുവും ഒരു കയറും വാങ്ങിക്കുക. അപ്പോ ചെരുപ്പിന് 2 ദിർഹം കിട്ടി, ഒരു മഴുവിനും കയറിനും കൂടെ 1 ദിർഹം മതി. അപ്പൊ മനസ്സിലായി, ആ ചെരുപ്പിന്റെ വിലയല്ല സ്വഹാബിമാര് കൊടുത്തത്, അതിലേറെ കൊടുത്തിട്ടുണ്ട്. 1 ദിർഹം കൊണ്ട് നിങ്ങൾ ഒരു മഴു വാങ്ങണം, ഒരു കയറും വാങ്ങണം. വദ്ദിർഹമസാനി, 2-ാമത്തെ ദിർഹം കൊണ്ട് ഇഷ്തരി ബിഹി ത്വഅമല്ലി വലദിക്, നിന്റെ വീട്ടിലെ മക്കൾക്കും ഭാര്യക്കും വേണ്ട ഭക്ഷണം, 1 ആഴ്ചത്തേക്കുള്ള ഖുബ്സ് നീ വാങ്ങിച്ചു കൊടുത്തോളൂ 1 ദിർഹം കൊണ്ട്. അപ്പൊ ആ ചെരുപ്പിന് എത്രയായിരിക്കും വില ആലോചിച്ച് നോക്കി. 1 ദിർഹം കൊണ്ട് 1 ആഴ്ചത്തേക്കുള്ള ഫുഡ് കിട്ടുന്നുണ്ട്, ഒരു മഴുവും ഒരു കയറും കിട്ടും 1 ദിർഹമിന്. ഈ 2 ദിർഹമാ ഈ യൂസ് ചെയ്ത ചെരുപ്പിന് വില കിട്ടിയത്. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഞാൻ മിസ്കീനാണ് എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു വന്ന ആരോഗ്യമുള്ള ഒരു മനുഷ്യനോട് നബി തങ്ങൾ ആ മനുഷ്യനോട് മഴ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് ഇലൽ മകാനിൽ ഫുലാനി വഹ്തതിബ്, ആ മലയോരത്തേക്ക് പോയിക്കോ. തങ്ങളൊരു പേര് പറഞ്ഞു, അവിടെ വിറക് കിട്ടും, ആ വിറക് നീ കൊത്തി നുറുക്കി പാകമാക്കി കെട്ടാക്കിയിട്ട് കൊണ്ടുവാ. ഇനി ഞാൻ 1 ആഴ്ച കഴിഞ്ഞേ നിന്നെ കാണാൻ പാടുള്ളൂ. അങ്ങനെ ആ മനുഷ്യൻ വിറക് ശേഖരിക്കാൻ തുടങ്ങി. 1 ആഴ്ചത്തേക്കുള്ള ഭക്ഷണം വീട്ടിലുണ്ടല്ലോ. വിറക് ശേഖരിച്ച് ശേഖരിച്ച് അഷ്റഫുൽ ഖൽക്ക് തങ്ങളുടെ മുന്നിലേക്ക് വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയേ, വിറക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്,
സഹാബിമാരോട് ചോദിച്ചു, വിറക് ആവശ്യമുള്ളവർ ഇയാളിൽ നിന്ന് വാങ്ങിക്കണം. അദ്ദേഹം കൊണ്ടുവന്ന ഒരു കൊച്ചുകെട്ട് വിറകിന് ഒരു ദിർഹം എന്ന വില കിട്ടി, ഒരു വെള്ളി നാണയം, ഒരു വെള്ളി നാണയം. ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വിൽക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് പറഞ്ഞു, നിന്റെ കയ്യിൽ ഇപ്പോൾ മൂലധനമുണ്ട്, ഒരു ദിർഹം ലാഭവുമുണ്ട്, അതുകൊണ്ട് ഇനി എല്ലാ ദിവസവും നീ വിറക് ശേഖരിക്കണം, ജനങ്ങളുടെ മുമ്പിൽ യാചിച്ച് എന്റെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞ് വരരുതേ എന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് മാതൃകയാകത്തക്ക വിധം നമ്മെ ബോധിപ്പിക്കുന്ന വിധത്തിൽ, ജോലി ചെയ്യാതെ വെറുതെ കുത്തിയിരിക്കരുത്, മനുഷ്യൻ അധ്വാനിക്കണം, എവിടെയാണ് ഹലാലായ ജോലിയുള്ളത് എന്ന് അന്വേഷിക്കണം, ഹലാല് കിട്ടിയാൽ അത് എന്റെ സ്റ്റാറ്റസിന് യോജിക്കില്ല എന്നൊന്നും പറയല്ലേ. അല്ലാഹു ഹലാലായ അന്തസ്സുള്ള ഒരു ജോലി തരപ്പെടുത്തി തരുന്നത് വരേക്കെങ്കിലും യാചനയില്ലാതെ ജീവിക്കാൻ, സ്വന്തം വിയർപ്പിന്റെ അധ്വാനം കൊണ്ട് ജീവിക്കണമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ما تزال المس صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ونركز اللي يقولوا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.